നമസ്കാരം. ഇറാൻ എന്തിനാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചത്? ഹിസ്ബുള്ളയ്ക്ക് എന്തിനാണ് ഇസ്രായേലിനോട് ഇത്ര വിരോധം? പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തോന്നാവുന്നുള്ള ഒരു സംശയമാണ്. ഇത്രത്തോളം വിരോധമുണ്ടാകാൻ ഇവരൊക്കെ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് സ്വാഭാവികമായി പലരും സംശയിക്കും. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള തർക്കം ഇപ്പോൾ ലബനനുമായി കരയുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ നിരവധിയാണ്. ആദ്യമായി ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന എന്താണെന്നും ഈ പ്രസ്ഥാനം എങ്ങനെയാണ് ഉണ്ടായത് എന്നും നോക്കാം. ഇറാൻ്റെ പൂർണ്ണ പിന്തുണയോടെ ലബനനിൽ രൂപീകരിക്കപ്പെട്ട ഒരേ സമയം തീവ്രവാദ സംഘടനയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് ഹിസ്ബുള്ള. ഇസ്രായേൽ വിരോധമാണ് ഈ തീവ്രവാദി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം. ഹിസ്ബുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പാർട്ടി അഥവാ പ്രസ്ഥാനം എന്നാണ്. 2000 മുതൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലും ശക്തമായ തീവ്രവാദ സംഘടന എന്ന നിലയിലും ലബനനിൽ അവർ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുൻകൈയെടുത്താണ് 1982 ഈ ഭീകര സംഘടന രൂപീകരിച്ചത്. 1982 ഇസ്രായേൽ ലബനൻ ആക്രമിച്ച സമയത്ത് ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരായ പോരാട്ടങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. പിന്നീടുള്ള കാലയളവിൽ ഹിസ്ബുള്ള വലിയൊരു ഭീകര പ്രസ്ഥാനമായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമല്ല, സൗദി അറേബ്യ പോലും ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായിട്ട് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഷിയ വിഭാഗത്തിൽപ്പെട്ട ഈ സംഘടനയിലെ അംഗങ്ങൾ ഇറാനെയാണ് എല്ലാ കാര്യത്തിലും പിന്തുടരുന്നത്. 10 തന്നെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ശത്രുക്കളാണ്. രണ്ട് കൂട്ടരും തമ്മിൽ പരസ്പരം നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരികയുമാണ്. ഇസ്രായേൽ 24 മുമ്പ് ലബനനിൽ നിന്ന് പിന്മാറിയപ്പോൾ അത് കാരണമായത് തങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഹിസ്ബുള്ള വീമ്പ് പറയുമായിരുന്നു. ഹിസ്ബുള്ളയുടെ പല നേതാക്കന്മാരും ഇതിന്മേൽ അവകാശവാദവും ഉന്നയിക്കുമായിരുന്നു, തങ്ങളുടെ കഴിവുകൊണ്ടാണ് ഇസ്രായേൽ ലബനൻ വിട്ടുപോയത് എന്ന്. കഴിഞ്ഞ വർഷം 7 October ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി 1000+ പേരെ കൂട്ടക്കൊല ചെയ്യുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം ആരംഭിച്ചത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. കഴിഞ്ഞ വർഷം 8 October മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചിരുന്നത്. ലബനനിൽ നടന്ന ആഭ്യന്തര യുദ്ധം സമാപിച്ചതോടെ മറ്റ് സംഘടനകൾ അക്രമത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ചു എങ്കിലും ഹിസ്ബുള്ള സായുധ സംഘടനയെ തന്നെ തുടരുകയായിരുന്നു. ലബനൻ ഇസ്രായേലുമായി 2006 നടത്തിയ യുദ്ധത്തിൽ ഹിസ്ബുള്ള തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള തങ്ങളുടെ സംഘടനയിൽ 100,000 അംഗങ്ങളുണ്ട് എന്നാണ് പലപ്പോഴും അവകാശപ്പെടുമായിരുന്നത്. ലബനൻ സർക്കാരിലും ഹിസ്ബുള്ള നേതാക്കൾ പലരും മന്ത്രിമാരായിരുന്നു. നിരവധി പാർലമെൻ്റ് അംഗങ്ങളും ഇവർക്കുണ്ട്. 1983 ബെയ്റൂട്ടിലെ അമേരിക്കയുടെ മറൈൻ ആസ്ഥാനം ആക്രമിച്ച് 241 പേരെ വധിച്ചത് ഹിസ്ബുള്ള ഭീകരരാണ്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസുമായി നേരിട്ട് ശക്തമായി ഏറ്റുമുട്ടുമ്പോഴും ഹിസ്ബുള്ളയ്ക്ക് നേരെ വൻതോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ 2 മുമ്പാണ് ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണ മുഖം തുറന്നത്. ബെയ്റൂട്ടിൽ 2 പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള നേതാക്കളും മണികളും കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെയും ഇസ്രായേൽ വകവരുത്തി. നസറുള്ളയ്ക്കൊപ്പം ഹിസ്ബുള്ളയുടെ പ്രമുഖരായ നിരവധി കമാൻഡർമാർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇപ്പോൾ നേതാവില്ലാത്ത പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു ഹിസ്ബുള്ള. ഇസ്രായേൽ ലബനനിൽ കരയുദ്ധം കൂടി ശക്തമാക്കിയതോടെ ഹിസ്ബുള്ള ഭീകരർക്ക് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. എല്ലാ കാലത്തും ഇസ്രായേലിനെ നോവിച്ചവരെ വെറുതെ വിടാതെ പിന്തുടർന്ന് വകവരുത്തുന്ന ചാരസംഘടനയായ മൊസാദിൽ നിന്നും ഇസ്രായേലിൻ്റെ ശക്തമായ ആയുധ സമ്പത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഹിസ്ബുള്ള നേതാക്കൾ ഒടുവിൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഏതായാലും ഹമാസിന് പിന്നാലെ അതല്ലെങ്കിൽ ഹമാസിൻ്റെ വിധി തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും കാത്തിരിക്കുന്നത്. ഈ ഭൂമുഖത്ത് തന്നെ ഈ തീവ്രവാദ സംഘടനകളെ തുടച്ച് നീക്കും എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രതിജ്ഞ അവർ തികച്ചും യാഥാർത്ഥ്യമാക്കുകയാണ് എന്ന് തന്നെയാണ് നിലവിലെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 തീവ്രവാദ സംഘടനയെ പ്രവർത്തിച്ച ഹിസ്ബുള്ളയും ഒടുവിൽ പൂർണ്ണമായും ഇല്ലാതാകുകയാണ്. ലോകത്തെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെയൊക്കെ ഇസ്രായേൽ നേരിടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒടുവിൽ ഹിസ്ബുള്ളയെയും അവർ നേരിട്ടത്. ഇപ്പോൾ നേതാവ് പോലുമില്ലാത്ത ഒരു പ്രസ്ഥാനമായി ഹമാസിനെ പോലെ തന്നെ ഹിസ്ബുള്ളയും മാറിക്കഴിഞ്ഞിരിക്കുന്നു.